ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു വെണ്ടക്ക കറിയുടെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ ഒരു ചട്ടിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. വെണ്ടക്കൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ വെണ്ടക്ക ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. വെണ്ടക്ക വാട്ടിയെടുക്കുന്നത് നമ്മൾ കറി വെക്കുമ്പോൾ കൊഴുപ്പില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ വെണ്ടക്കൊക്കെ ഒരു കൊഴുപ്പല്ലേ, അപ്പോൾ അത് പോകാൻ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക. പിന്നെ വാട്ടിയെടുത്തതിന് ശേഷം ആ ചട്ടിയിലേക്ക് തന്നെ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. അപ്പോൾ കടുക് പൊട്ടി വന്നാൽ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി, വലിയ ഉള്ളിയാണ് കേട്ടോ, വലിയ ഉള്ളിയും കറിവേപ്പിലും കൂടെ അയക്കിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അത് വാടി വന്നതിൻ്റെ ശേഷം അതിലേക്ക് ഞാൻ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളകും അതുപോലെ തന്നെ ഒരു ഒന്നര തക്കാളി ഉണ്ട് കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി പേസ്റ്റ് രൂപത്തിലായപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ പൊടിയുടെയൊക്കെ ഒരു പച്ച സ്മെല്ല് മാറോളം ഇത് ചട്ടിയിലിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ വെണ്ടക്ക വാട്ടിയെടുത്തില്ലേ, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ വെണ്ടക്ക വാട്ടിയിട്ടിടുമ്പോൾ വെണ്ടക്ക ഇതിലിങ്ങോട്ട് പൊടിഞ്ഞു പോകുന്നില്ല. പിന്നെ ചെറിയ ജീരക, വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ, 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. അതും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. നല്ല ചൂട് വെള്ളം തന്നെ ഒഴിക്കണം. ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഇത് വേവിക്കുക കേട്ടോ. അപ്പോൾ കറിയൊക്കെ ഏകദേശം കത്തി തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് ഇതേപോലെ വറ്റിയിട്ടുള്ള പരിവായാൽ നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അത് കുറച്ച് കട്ടിയിലുള്ള കറിയാണ്, നല്ല ലൂസായിട്ടുള്ള കറിയല്ല കേട്ടോ. അതിൽ പുളിയൊന്നും ഒഴിക്കണില്ല. അപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ഇതിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇത് തിളപ്പിക്കരുത് കേട്ടോ. തക്കാളി പുളി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി പുളി എടുത്തിട്ട് ഇതിൽ ഒഴിച്ച് കൊടുക്കുക. തക്കാളിയുടെ പുളി തന്നെ ഇതിന് മതിയാവും കേട്ടോ. പുളി ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം പുളിങ്ങ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. പുളി കൂടി പോകരുത്, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള കറിയില്ലേ. അപ്പോൾ പിന്നെ വെണ്ടക്ക ആയതുകൊണ്ട് തന്നെ പുളി പെട്ടെന്ന് കൂടിപ്പോവും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക, വേണമെങ്കിൽ മാത്രം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെണ്ടക്ക തേങ്ങാപ്പാൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.